പിഎസ്എൽവിയുടെ 50-ാം വിക്ഷേപണം വിജയകരമെന്ന ഐഎസ്ആർഒ. ഇന്ത്യയുടെ ഭൗമ നിരീക്ഷണ ഉപഗ്രഹമായ റിസാറ്റ് 2 BR-1 ആണ് ശ്രീഹരിക്കോട്ടയിൽ നിന്ന് വിക്ഷേപിച്ചത്. പിഎസ്എൽവിയുടെ പരിഷ്കരിച്ച പതിപ്പായ QL റോക്കറ്റ് ഉപയോഗിച്ചായിരുന്നു വിക്ഷേപണം. നമുക്ക് ഈ ദൗത്യത്തെ കാണാം. PSLV സീരീസിലുള്ള, അതായത് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത റോക്കറ്റാണ് PSLV. നമുക്കറിയാം, പോളാർ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ എന്ന ഉപഗ്രഹ വിക്ഷേപണം റോക്കറ്റാണ് PSLV. ആ സീരീസിലെ ഏറ്റവും പുതിയ പതിപ്പായ PSLV C-48 QL സീരീസിലുള്ള പുതിയ കോൺഫിഗറേഷനാണ്. അതിലെ രണ്ടാമത്തെ വിക്ഷേപണമാണ് ഇന്ന് നടന്നത്. 50-ാം PSLV വിക്ഷേപണം എന്നാണ് ഈ ദൗത്യത്തിന് ഏറെ ഒരു പ്രത്യേകത നൽകുന്നത്. കൃത്യമായി പറഞ്ഞാൽ 1993 ആരംഭിച്ച PSLV വിക്ഷേപണത്തിൽ സീരീസിലുള്ള 50-ാം വിക്ഷേപണമാണ് ഇന്ന് അല്പം മുമ്പ്, കൃത്യമായി പറഞ്ഞാൽ 3:25 ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിലെ 1-ാം വിക്ഷേപണത്തറയിൽ നിന്നും വിജയകരമായി വിക്ഷേപിച്ചത്. ഹർഷം സൂചിപ്പിച്ചതുപോലെ തന്നെ റിസാറ്റ് എന്ന് പറയുന്ന, റിസാറ്റ് 2 BR-1 എന്ന് പറയുന്ന ഇന്ത്യയുടെ ഉപഗ്രഹം മാത്രമല്ല, മറ്റ് 9 ചെറു ഉപഗ്രഹങ്ങൾ കൂടി ഇതിൻ്റെ ഭാഗമായി ഭ്രമണപഥത്തിലേക്ക് എത്തിക്കാൻ PSLV കഴിഞ്ഞിരിക്കുന്നു. ഇതിൽ തന്നെ എടുത്തു പറയേണ്ട കാര്യമാണ് ഈ റിസാറ്റ് എന്ന് പറയുന്ന ഉപഗ്രഹം. അത് ഇന്ത്യയുടെ ഈ ശ്രേണിയിലുള്ള, അതായത് ചാര ഉപഗ്രഹം എന്നൊക്കെ വിളിക്കാം, റഡാർ ഇമേജിംഗ് എർത്ത് ഒബ്സർവേഷൻ സാറ്റലൈറ്റ് ആണ് റിസാറ്റ് 2 BR-1. ഇത് സൈനിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന ഒരു ഉപഗ്രഹമാണ്. വളരെ വ്യക്തതയോടുകൂടി ഇന്ത്യയുടെ ഭൗമോപരിതലത്തിൻ്റെ ദൃശ്യങ്ങൾ, ചിത്രങ്ങൾ പകർത്തുക എന്നതാണ് ഈ ഉപഗ്രഹത്തിൻ്റെ ദൗത്യം. ഇതോടൊപ്പം തന്നെ ഇസ്രായേൽ, ഇറ്റലി, ജപ്പാൻ ഈ 3 രാജ്യങ്ങളുടെ ഓരോ ഉപഗ്രഹവും അമേരിക്കയുടെ 6 ചെറു ഉപഗ്രഹങ്ങളുമാണ് PSLV C-48 ഇന്ന് ഭ്രമണപഥത്തിൽ എത്തിച്ചത്. മറ്റ് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിലെ 75-ാമത്തെ വിക്ഷേപണം കൂടിയാണ് ഇന്ന് നടന്നത്. 1-ാം വിക്ഷേപണത്തറയിൽ നിന്നുള്ള 37-ാമത്തെ വിക്ഷേപണം. ഇങ്ങനെ ഏറെ പ്രത്യേകതകൾ നിറഞ്ഞതാണ് ഇന്നത്തെ വിക്ഷേപണം എന്ന് പറയാം. 576 കിലോമീറ്റർ ദൂരത്തിലാണ് റിസാറ്റ് എന്ന് പറയുന്ന ഇന്ത്യയുടെ ഉപഗ്രഹത്തെ ഈ PSLV ഇന്ന് എത്തിച്ചത്. ഇതിൽ എടുത്തു പറയേണ്ട മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് ഹർഷൻ. ഇസ്രായേലിൻ്റെ ഈ ഉപഗ്രഹത്തിന്, ഒരു ഉപഗ്രഹം ഇസ്രായേലിൻ്റെതാണ്, ആ ഉപഗ്രഹത്തിന് ഏറെ പ്രത്യേകതയുണ്ട്. അത് നിർമ്മിച്ചത് 3 വിദ്യാർത്ഥികളാണ്. ഇസ്രായേലിലെ സ്കൂൾ വിദ്യാർത്ഥികളായ 3 പേർ നിർമ്മിച്ച ഒരു ഉപഗ്രഹം കൂടി ഇന്ന് PSLV ആ രാജ്യത്തിന് വേണ്ടി ഭ്രമണപഥത്തിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഏറെ പ്രത്യേകതകൾ നിറഞ്ഞ ഒരു വിക്ഷേപണമാണ് ഇന്ന് നടന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ ഏതാണ്ട് 2 മുമ്പ് നവംബർ 27 കാറ്റോസെറ്റ് എന്ന് പറയുന്ന മറ്റൊരു ഉപഗ്രഹത്തെ PSLV-യുടെ തന്നെ C-47 ഭ്രമണപഥത്തിലേക്ക് എത്തിച്ചത്. അതായത് 2 അഭിമാനകരമായ 2 വലിയ നേട്ടങ്ങൾ കൊയ്യാൻ ISRO-യ്ക്ക് സാധിച്ചിരിക്കുന്നു. ചന്ദ്രയാൻ ദൗത്യത്തിന് ശേഷം, അല്ലെങ്കിൽ പരാജയപ്പെട്ട ആ ദൗത്യത്തിന് ശേഷം ഒരു തിരിച്ചുവരവിൻ്റെ പാതയിലാണ് ISRO എന്ന് പറയാം. അഭിമാനകരമായ നേട്ടമാണ് അല്പസമയം മുമ്പ് ISRO കൈവരിച്ചത്. ഹർഷം.